എല്ലാവർക്കും വന്ദനം. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന സന്ദേശത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ കൂടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്ക് യാതൊരു പരിധികളുമില്ല. ഈ കേൾക്കുന്ന വചനങ്ങളെല്ലാം നമുക്ക് പ്രായോഗികമാക്കാൻ കഴിയുന്നതാണ്. കേൾക്കുന്ന ഓരോ വചനങ്ങളും അധികം ശ്രദ്ധയോടെ നമുക്ക് കരുതാനായിട്ട് കഴിയട്ടെ. ബൈബിളിൽ പറയുന്നു, തെസലോനിക്കയിലുള്ളവരെക്കാൾ ബൊരോവയിലുള്ളവർ ഉത്തമന്മാരായിരുന്നു. അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചും പോന്നു. അപ്പോൾ തെസലോനിക്കരാരാ? ദൈവവചനത്തിൽ വളരെയധികം നിശ്ചയമുള്ളവരാണ്. എന്നാൽ അവരെ വെല്ലുന്നവരാരുമില്ലെന്ന് അവർ വിചാരിച്ചു. എന്നാൽ അവരെ വെല്ലുന്നവർ അടുത്ത ബൊരോവയിലുള്ള വിശ്വാസികൾ, അവർ കുറച്ചും കൂടി ഉത്തമന്മാരായിരുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ഉത്തമന്മാരായി മാറാൻ, ശ്രേഷ്ഠന്മാരായി മാറാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവവചനത്തിൽ മറ്റെല്ലാവരേക്കാൾ മികവുള്ളവർ, കേട്ട വചനം അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി പരിശോധിക്കുന്നവർ. വെറുതെ ഒരു പ്രസംഗം കേട്ടിട്ട് ആമയും പറഞ്ഞ് എഴുന്നേറ്റ് പോകരുത്. ഉടനെ ബൈബിൾ നോക്കണം, ഈ പറഞ്ഞ വാക്യം അതിനകത്തുള്ളതാണോ, ഈ പറഞ്ഞ വ്യാഖ്യാനം ശരിയാണോ. ഇതെല്ലാം വിവേചിക്കാനുള്ള ഒരു ഹൃദയം കൂടി നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ഓരോ അബദ്ധങ്ങളിൽ പോയി ചാടാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കേട്ട വചനം നമുക്ക് ഉപകാരമാക്കി മാറ്റുന്ന ഉത്തമന്മാരായി മാറാൻ യേശു കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ കൃപ തന്ന ദൈവത്തെ നമുക്ക് സന്തോഷത്തോടെ ആരാധിക്കാം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നു സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നു സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്ന് സ്തുതിച്ചിടുവിൻ യേശു രാജാദി രാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും സ്വർഗീയ സന്തോഷമേ. ആ
സന്തോഷമേ ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതി ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ സ്വർഗീയ സന്തോഷമേ ആനന്ദമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്ത സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാർത്ഥലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഇന്ന് നമ്മൾ ആത്മാവിൻ്റെ ഫലത്തിലെ ആറാമത്തെ ഫലത്തെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ഗലാത്തി ലേഖനം 5:22 വാക്യം നിങ്ങൾ ഇതിനോടകം കാണാതെ പഠിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മിൽ നിന്ന് പുറത്തു വരുന്ന ഒന്നാണ്. അത് പരിശ്രമത്തിൽ നിന്നുണ്ടാകുന്നതല്ല. ഒരു മാവ് മാങ്ങയെക്കുറിച്ച് പഠിച്ചതുകൊണ്ടല്ല മാങ്ങ ഉണ്ടാകുന്നത്, അത് മാവിൽ ഉണ്ടായി വരുന്ന ഒന്നാണ്. അത് പഠിച്ചതുകൊണ്ട് ഇതുണ്ടാകില്ല, ഇത് നമ്മിൽ ഫലമായി പുറത്തു വരുന്ന ഫലങ്ങളെപ്പോഴും പുറത്തുനിന്ന് അകത്തേക്കല്ല, അകത്തുനിന്ന് പുറത്തേക്കാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നാണ് ഈ ജീവജല നദികളാകുന്ന ഈ വിലപ്പെട്ട കായ്കനികൾ വെളിയിലേക്കുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്പെടാൻ ഒഴുകുന്നത്. ഈ പറയുന്ന എല്ലാ ഫലങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാൻ പൊതുപ്രയോജനത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ഫലങ്ങൾ നമ്മിൽ കായ്ക്കാത്ത കാലത്തോളം ദൈവസഭ വളരില്ല, ദൈവരാജ്യം വളരില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം അറിയാനാണ് ഈ ദിവസങ്ങൾ, ഈ ആഴ്ചകൾ നമ്മൾ ഈ ഒരു വേദഭാഗത്തിലൂടെ കടന്നു പോകുന്നത്. ഗലാത്തിയർ 5:22. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ. 5 കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു. ഇനിയും മുന്നോട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദയ കഴിഞ്ഞ് പരോപകാരം. നമ്മൾ കേട്ടിട്ടില്ലേ, പരോപകാരിയാണ് ആ ആള്, ആ ചെറുപ്പക്കാരൻ ഭയങ്കര പരോപകാരി. പരോപകാരം ചെയ്ത് കുടുംബം നോക്കാത്ത ആൾക്കാരെ എനിക്കറിയാം. നാട്ടുകാരെ മുഴുവൻ സഹായിക്കും, സ്വന്തം വീട് നോക്കത്തില്ല, ബാലൻസ് ചെയ്യാത്തവരവർ. ആ പരോപകാരത്തിൻ്റെ പുറകിൽ എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളും കാണാം. എന്നാൽ ദുരുദ്ദേശങ്ങളില്ലാത്ത, സ്വന്തം കുടുംബത്തെയും മറ്റുള്ളവരെയും ഒരുപോലെ കരുതുവാൻ കഴിയുന്ന ഒരു ഫലം, ശരിയായ പരോപകാരമെന്ന ഈ വലിയ അനുഗ്രഹമേറിയ ഫലം നമ്മിൽ നിന്ന് പുറത്തു വരാൻ യേശു ആഗ്രഹിക്കുന്നു. ഒരു വാക്യം നമ്മൾ നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5:41 യേശു പറയുകയാണ്, ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ രണ്ട് അവനോടുകൂടെ പോകുക, രണ്ട് നാഴിക പോകാൻ. അതായത് ഒരുത്തന് ഒരു ആവശ്യമുണ്ട്, അവൻ്റെ കൂടെ നമ്മൾ ചെന്നേ മതിയാകും. ഒരു അത്യാവശ്യമുണ്ട്, നമ്മളോട് ചോദിക്കും, നമ്മൾ ഒഴിഞ്ഞു മാറരുതെന്ന്, പരോപകാരം ചെയ്യണം. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരാൾ യാത്ര ചെയ്ത ചരിത്രം യേശു ബൈബിളിൽ പറയുന്നു. അവൻ ആ പോകുന്ന വഴിയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാരവനെ അടിച്ച്, കൊള്ളക്കാരവനെ അടിച്ച് മുറിവേൽപ്പിച്ച് അവനെ അർദ്ധപ്രാണനാക്കി. അവൻ്റെ വസ്ത്രമെല്ലാം കീറിപ്പോയി, അവൻ്റെ സ്വത്ത് മുഴുവൻ അവർ കൊണ്ടുപോയി. എഴുന്നേക്കാൻ കഴിയാതെ ചോര വാർന്ന് കിടക്കുമ്പോൾ പള്ളിയിലെ പ്രധാന വ്യക്തിയാണ് ലേവ്യൻ ആ വഴി കടന്നുപോയി. ഒരു പുരോഹിതൻ പോയി,
പുരോഹിതൻ മാറിപ്പോയി. കാരണം 8 മണിക്കാണ് അവിടെ സഭായോഗം. അപ്പോൾ 8 മണിക്ക് അവിടെ ആദ്യത്തെ പാട്ട് മുതൽ ഉണ്ടാകണം. അതുകൊണ്ട് തനിക്ക് ഇതിനേക്കാൾ പ്രധാനം എന്താണ്? പള്ളിയിലെ പ്രോഗ്രാമാണ്. ലേവ്യനും പള്ളിയിലെ പ്രധാനയാളാണ്. ലേവ്യനും മറ്റേ വഴി പോയി. കാരണം അവൻ അവിടെ പള്ളിയിലെ കാഴ്ചയപ്പത്തിൻ്റെ മേശ, വിളക്ക്, ഇതിൻ്റെയൊക്കെ ഇൻചാർജ് പുള്ളിക്കാണ്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും, പിന്നെ കുറേ പ്രോഗ്രാമുണ്ട്, എഡിറ്റിങ് പരിപാടി, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ അന്നത്തെ ലേവ്യനുള്ള. അവൻ വേറെ വഴി പോയി. ഇവർക്ക് രണ്ടുപേർക്കും ബൈബിളുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ബൈബിളെന്ന് പറഞ്ഞാൽ അരച്ച് കലക്കി കുടിച്ചെന്നൊക്കെ പറഞ്ഞ പോലെ ബൈബിളിൽ ഭയങ്കര പരിചയ സമ്പന്നരാണ്. ഇവർക്കത് കഴിയാതെ പോയി. എന്നാൽ വേറൊരുത്തൻ ആ വഴി പോയി. അവനൊരു ശമരിയക്കാരനായിരുന്നു. അവൻ ആ വഴി കടന്നുപോയി. അവൻ്റെ വാഹന മൃഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി ഈ കാഴ്ച കണ്ടിട്ട് ആ കിടക്കുന്നവൻ്റെ മുറിവുകളെ കഴുകി കെട്ടി എണ്ണയും വീഞ്ഞും പകർന്നു തൻ്റെ വാഹന മൃഗത്തിൽ കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുപോയാക്കി. എന്നിട്ട് 2 വെള്ളിക്കാശ് എടുത്ത് സത്രക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവനെ നന്നായി ശുശ്രൂഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ തിരിച്ച് ഈ വഴി തന്നെ വരും, എനിക്ക് ഈ വഴി വരേണ്ട ആവശ്യമില്ല, എന്നാൽ ഇവന് വേണ്ടി ഞാൻ ഈ വഴി വരും. ആ സത്രക്കാരൻ ചോദിച്ചു, ഇതാരാ? ബ്രദറാണോ? അല്ല. അമ്മാച്ചനാണോ? അല്ല. അളിയനാണോ? അല്ല. ഫസ്റ്റ് കസിനാണോ? അല്ല. പിന്നെ ആരാ? അറിയില്ല. സത്രക്കാരൻ ഞെട്ടിപ്പോയി. അധികം വല്ലതും ചെലവിട്ടാൽ മടങ്ങി വരുമ്പോൾ തരും. ഇതിൻ്റെ പേരാണ് പരോപകാരം. മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ആവശ്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന, ഒരു നാഴിക വിളിച്ചാൽ 2 നാഴിക പോകുന്ന 2 മൈൽ വിശ്വാസി. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ കൂടുതൽ തൻ്റെ ആവശ്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവരുടെ ആവശ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും ദൈവത്തിൻ്റെ ഹൃദയമാണ്. യേശുവിൽ അത് നമുക്ക് കാണാം. യായിറോസ് ഒന്ന് വിളിച്ചു, യായിറോസിൻ്റെ വീട്ടിലോട്ട് പോയി. ശതാധിപൻ ചോദിച്ചു, എൻ്റെ വീട്ടിൽ വരുമോ? വരാം. പകുതി എത്തിയപ്പോൾ പറഞ്ഞു, വരണ്ട. ശരി, ഉപകാരം ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ച കർത്താവ്. ഹെരോദാവിൻ്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഹെരോദാവ് നിന്നെ കൊല്ലാൻ നോക്കുന്നു, എന്ത് പറയുന്നു? യേശു പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഇന്നും നാളെയും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, 3-ാം നാളിൽ ഞാൻ സമാപിക്കും. അതായത് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യർക്ക് ഉപകാരമായി തീരേണ്ടതിന്. ഉപകാരം, മനുഷ്യർക്ക് ഉപകാരമായി തീരുക, മനുഷ്യർക്ക് ഞാൻ പ്രയോജനം ചെയ്യും, എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഉപകാരമായി ചെയ്യും, അവർക്ക് ഞാൻ പ്രയോജനമായി തീരും, എൻ്റെ ബന്ധുക്കൾക്ക് ഞാൻ പ്രയോജനമായി തീരും, എൻ്റെ സമൂഹത്തിന് ഞാൻ പ്രയോജനമായി തീരും. ഈ സമൂഹത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ശാസ്ത്രജ്ഞന്മാർ അവരുടെ ജീവിതം മുഴുവനും ഒരു ലാബിൽ കഴിച്ചുകൂട്ടി, അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ പോലെയുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും നമ്മൾ വാനോളം പുകഴ്ത്തുമ്പോൾ അറിയണം, അവരവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് ഒരു ലാബിനകത്ത് കണ്ടുപിടുത്തങ്ങളുടെ പുറകെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടി അവിടെ തന്നെ മരിച്ചു തീർന്നവരാണ്. എന്തിനാണ്? പരോപകാരം. ഇന്ന് ഞാൻ ഈ പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ഇത്രയും വെളിച്ചത്തിൽ ഈ പ്രാർത്ഥന പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നത്, 2 വലിയ വെളിച്ചങ്ങൾ എൻ്റെ 2 വശത്തും വെച്ചിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ നിന്നാണ് ഇത്രയും മനോഹരമായി ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്നത്. ഈ വെളിച്ചം കണ്ടുപിടിച്ച, ബൾബ് കണ്ടുപിടിച്ച ആ ശാസ്ത്രജ്ഞൻ
എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ടു, എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം പരാജയപ്പെട്ടു. എന്നിട്ടും മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടി അദ്ദേഹം വീണ്ടും റിസർച്ച് നടത്തി. അങ്ങനെയാണ് ബൾബ് കണ്ടുപിടിച്ചത്. എന്തിന് പറയണം, ഇന്ന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എല്ലാം മനുഷ്യർക്ക് എങ്ങനെ ഉപകാരം ചെയ്യാം, അതായിരുന്നു അവരുടെ എല്ലാം ചിന്ത. മനുഷ്യർക്ക് ഉപകാരം ചെയ്തവർ ലോകത്തിൽ സമ്പന്നരും മഹാന്മാരുമായി മാറിയെങ്കിൽ ദൈവത്തിൻ്റെ പരോപകാരമെന്ന വികാരം ഫലം നമ്മിൽ നിന്ന് ഒരു നദി പോലെ ഒഴുകുവാൻ ആക്കി വച്ചിരിക്കുന്ന ദൈവസഭയിലുള്ളവർ അവരുടെ ആ കൃപയെ ഒന്ന് ഒഴുക്കിയാൽ എത്ര പേർ രക്ഷിക്കപ്പെടും, എത്രയോ കുടുംബങ്ങൾ പണിയപ്പെടും, എത്രയോ ചർച്ചകൾക്ക് നമുക്ക് അനുഗ്രഹമാകാൻ കഴിയും. മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടിയാണ് സഭ. അതുകൊണ്ടാണ് വായിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അപ്പം ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ ഉപകാരമാണ് നാം, ലോകത്തിന് രുചി വരുത്തുന്ന ഉപ്പാണ് നാം. ഈ ഒരു അർത്ഥത്തിലോട്ട് ദൈവസഭ വരാത്തത് കൊണ്ട് സഭദേശത്ത് ആര് ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നാണ്. അനേക മതങ്ങളിൽ ഒരു മതമായിട്ട് മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ സഭയെ മറ്റുള്ളവർ കാണുന്നുള്ളൂ. നിങ്ങളേത് മതമാ? ആ ഞങ്ങൾ മതമൊന്നുമല്ല, ഞങ്ങളിങ്ങനെ നിങ്ങളേത് പ്രാർത്ഥനക്കാരാ? പെന്തിക്കോസുകാരാണോ? നിങ്ങൾ മർത്തോമക്കാരാണോ? നിങ്ങൾ സി എസ് ഐക്കാരാണോ? പിന്നെ നമ്മളിങ്ങനെ പറയണം, വെളിച്ചം ഉണ്ടെങ്കിൽ ഇതൊന്നും അവർ ചോദിക്കേണ്ട ആവശ്യമില്ല. ആ വെളിച്ചത്തിലോട്ട് ഓടി വന്നാൽ മതി. ബോർഡൊന്നും എഴുതി വെക്കണ്ട. ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ ബോർഡുകളൊന്നും കാണുന്നില്ലായിരുന്നു. അവിടെ അവരിൽ പരോപകാരമെന്ന ഈ ഫലം, മറ്റുള്ളവർക്ക് ഉപകാരം, മരിച്ചു പോകുന്നൊരു മനുഷ്യനെ, അർദ്ധപ്രാണനായി ഭൂമിയിൽ കിടക്കുന്ന മനുഷ്യനെ എണ്ണയും വീഞ്ഞും പകർന്ന് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി പകർന്നുകൊടുത്ത് യേശുവിലേക്ക് അവരെ നയിച്ച് അവർക്ക് ഉപകാരമായി തീരുവാൻ, അവർക്ക് പ്രയോജനപ്പെടുവാൻ, അന്നത്തെ സഭകൾ മുടക്കിയ വില പോലെ ഇന്നത്തെ സഭയും വില മുടക്കുമെങ്കിൽ, എല്ലാം അറിയാം, എല്ലാ സിസ്റ്റവും ഉണ്ട്, എന്നാൽ നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. കേൾക്കുന്ന വചനങ്ങൾ നമ്മിൽ ക്രിയ ചെയ്യുന്നില്ല. നമ്മൾ ഇത് കേട്ടു മറക്കുന്നവരാണ്. കേട്ട് അതിന് പ്രകാരം ചൂടുവെക്കുന്നവരായി തീരുമ്പോൾ ഇത് സമൂഹത്തിന് പ്രയോജനമുള്ള സഭകളായി മാറും. അല്ലെങ്കിൽ കെട്ടിടങ്ങളിൽ ഒതുങ്ങുന്നതും ഞായറാഴ്ചകളിൽ ഒരു ബഹളത്തോടെ ആരംഭിച്ച് അവസാനിക്കുന്നതുമായ ഒരു മതമായി ഇത് മുന്നോട്ട് പോകും. എന്നാൽ പരോപകാരമെന്ന വികാരം നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണം. യേശുവിൻ്റെ നാമത്തിൽ അത് ഒഴുകി മറ്റുള്ളവർക്ക് നാം ഫലമുള്ളവരായി തീരണം. അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അടുത്തത് പത്രോസ് പറയുന്നു, അവൻ നന്മ ചെയ്തു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ് സഭ. സൗഖ്യം ഡോക്ടർമാർ കൈവിട്ടത്, മാനസിക രോഗം, എല്ലാ വഴിയിലൂടെയും പോയി തോറ്റ് ആത്മഹത്യയുടെ വക്കിലെത്തിയത്, ഇവരെ എല്ലാം സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാപനം ഇന്ന് ഭൂമിയിലുണ്ട്, അത് യേശുവിൻ്റെ സഭയാണ്. ഡോക്ടർമാർ കൈവിടാത്തതിന് ഒത്തിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. എന്നാൽ ആ ഹോസ്പിറ്റലുകൾ മടക്കിയ കേസിന് ഒന്നും ഭൂമിയിലുണ്ടോ? ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സഭ, നിങ്ങളാൽ കഴിയാത്ത കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവാ. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നൊരു സഭ മാത്രമേ ഇത് ചെയ്യാൻ ഭൂമിയിൽ ദൈവം അധികാരപ്പെടുത്തിയിട്ടുള്ളൂ. പരോപകാരം നമ്മിൽ നിന്ന് ഒഴുകേണ്ടതാണ്. ഒരു മൈൽ വിളിച്ചാൽ രണ്ടവരുടെ കൂടെ പോവുക. നമ്മുടെ സമയം പോകില്ലേ? ഈ അർദ്ധപ്രാണനായി കിടക്കുന്നവനെ ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? അതിനുവേണ്ടിയാണ് ദൈവം സഭയെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്, സമൂഹത്തിന് നന്മ ചെയ്യുവാൻ, അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സഭ എഴുന്നേൽക്കണം. പരോപകാരം ചെയ്യുന്ന സഭ, നമുക്കത് വിശ്വസിക്കാം. ആ വ്യക്തി ഞാനാണ്, ഞാനത് ചെയ്യും,
ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അലിയണം. നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു തീരുമാനശേഷി ഉണ്ടാകണം. പരിശുദ്ധാത്മാവതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. സഭയെ കൂടാതെ ഈ ഭൂമിക്ക് നിലനിൽപ്പില്ല. നമ്മൾ ഉപ്പാണ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളാണ്. അസാധ്യമായ കാര്യങ്ങൾ ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കുവാൻ ദൈവസഭയല്ലാതെ മറ്റൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, അത് എല്ലാവർക്കും ചെയ്യാം. പത്ത് പേരോട് കൈനീട്ടി ഒരാൾക്ക് നമുക്ക് വാങ്ങി കൊടുക്കാം. ഒരു കൊച്ചിൻ്റെ കല്യാണം നടത്തുന്ന കാര്യം അത് നമുക്ക് സമൂഹത്തോട് പറയാം. ഒരു കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് നമുക്ക് പത്ത് പേരോട് പറഞ്ഞ് വാങ്ങി കൊടുക്കാം. എന്നാൽ ഡോക്ടർമാർ കൈവിട്ട കേസ് എന്ത് ചെയ്യും? ആത്മഹത്യയുടെ വക്കിലെത്തിയ വിഷയം എന്ത് ചെയ്യും? ആർക്കും വിടുവിക്കാൻ കഴിയാത്ത പണം കൊണ്ട് നടക്കാത്ത വിഷയം എന്ത് ചെയ്യും? അതിന്മേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു പരോപകാരത്തിൻ്റെ ശക്തി, അതിനുള്ള റിസൾട്ട് നമ്മുടെ അകത്തുണ്ട്. ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന സുവിശേഷം, ആ സുവിശേഷത്തിനകത്ത് ഈ പരോപകാരമുണ്ട്. നൂറ് നൂറ് ചരിത്രങ്ങൾ എൻ്റെ ഉള്ളിൽ ഓർമ്മ വരുന്നു. പറയാൻ സമയമെടുക്കുന്നില്ല. എങ്കിലും തിരിച്ചറിയുക, മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും. നമ്മുടെ വീട്ടിലുള്ളവർക്ക് നാം ആദ്യ ഉപകാരമായിരിക്കും. നമ്മെ അടുത്തറിയുന്നവർക്ക് നമ്മൾ ഉപകാരികളായിരിക്കും. ഒരു നല്ല വാക്കുകൊണ്ട്, ഒരു നല്ല പ്രവൃത്തി കൊണ്ട്, ഒരു കൈത്താങ്ങൽ കൊണ്ട് മറ്റുള്ളവർക്ക് ഈ ഉപകാരങ്ങൾ ചെയ്ത് നമുക്കതിൽ വർദ്ധിച്ചു വരാം. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങളെ കേൾപ്പിക്കുന്ന ദിവ്യമായ വചനങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ ദൂതുകളും വെളിപ്പാടുകളും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ, നല്ല നിലത്ത് വീണ വിത്ത് പോലെ നൂറുമേനി ഫലമുണ്ടാകാൻ, കേട്ട വചനം വിശ്വാസമായി തീരുവാൻ, ഈ മക്കൾക്കിത് കൃപയായും പ്രയോജനമായി തീരുവാൻ, ആത്മാവിൽ ഫലം കൊടുക്കുവാൻ ഇത് കാരണമാകണം. ഈ വചനങ്ങൾ കേട്ട് നൂറുമേനി വിളവ് കൊടുക്കുന്നവരായി ഓരോരുത്തരും തീരട്ടെ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഈ ധ്യാനിച്ച ഈ ആഴ്ചയിൽ ധ്യാനിച്ച എല്ലാ കാര്യങ്ങളും ഇവരിൽ നിന്നും എന്നിൽ നിന്നും പുറത്തേക്ക് ബഹിർഗമിക്കുവാൻ, കൂടുതൽ ഫലമുള്ള ധാരാളം കൊമ്പുകൾ വിടുന്ന ഒരു വലിയ വൃക്ഷമായി ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ആയിരങ്ങൾക്ക് സഭ പ്രയോജനപ്പെടട്ടെ. എൻ്റെ ഭവനം സഭയ്ക്ക് പ്രയോജനപ്പെടട്ടെ. രാജ്യത്തിന് പ്രയോജനപ്പെടട്ടെ. മോശ, ഏലിയാവ്, ഏലീശ, അപ്പോസ്തലന്മാർ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് പ്രയോജനപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കൊരു ഉപകാരിയായിത്തീരുന്ന, കർത്താവിൻ്റെ കൈകളിൽ ഉപകരണമാക്കി ഞങ്ങളെ മാറ്റണം. സൗഖ്യം, വിടുതൽ എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ ഇത് കേൾക്കുന്നവരുടെ മേൽ വരട്ടെ. സൗഖ്യമാകട്ടെ, വിടുതലുകൾ അവരനുഭവിക്കട്ടെ, സാമ്പത്തിക നന്മകൾ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. തലമുറയുടെ പരീക്ഷ സീസണുകൾ കടന്നു വരുന്നല്ലോ. ഏറ്റവും നല്ല വിജയത്തിലേക്ക് അവരെ നയിക്കണം. ഉയർന്ന ജോലികൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. സഭ മുഖാന്തരം, പ്രാർത്ഥന മുഖാന്തരം അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശങ്ങൾ ഓരോന്നും പരിശുദ്ധാത്മാവ് നൽകി തന്നതുകൊണ്ട് അത് പറയാനുള്ള വാക്കുകളും എൻ്റെ വായിൽ കർത്താവ് നൽകി തന്നു. തീർച്ചയായിട്ടും ഈ വചനങ്ങൾ നിങ്ങളെ മാറ്റും. നിങ്ങൾക്ക് അടുത്ത ഒരു തീരുമാനമെടുക്കാനുള്ള ശേഷി യേശു കർത്താവ് തരും. ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ആത്മാവിൻ്റെ ഫലമെന്നുള്ളത് നിങ്ങൾ പല ആവർത്തി കേൾക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൈത്താങ്ങൾ തരിക. നമുക്ക് ആയിരങ്ങൾക്ക് ഫലമുള്ളവരായിത്തീരാൻ ഒരുമിച്ച് നിൽക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഞായറാഴ്ച രാവിലെ 8 മണിക്കുള്ള സഭായോഗം മറക്കരുത്. സൂമിൽ വരാം, അല്ലാത്തവർക്ക് നേരിട്ട് വരാം. നമുക്ക് ഒരുമിച്ച് യേശുവിനെ ഉയർത്താം. ഗോഡ് ബ്ലെസ് യു.